അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരൊക്കെ വർത്തമാനങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിനി ഞാൻ 3:30 വീഡിയോ ഇടുന്നു. മക്കളെ എടുത്തീനി കേട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിനി. പക്ഷേ ഇത് പോരണ്ടേ, ഇതൊക്കെ പോകുന്നങ്ങാണ്ട് എല്ലാം റെഡിയാക്കി നോക്കുമ്പോൾ ഇതെന്തൊക്കെ എററാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് ഡിലീറ്റ് ആക്കി ഇപ്പോൾ പുതിയ വീഡിയോ എടുത്തുകൊണ്ട് വിടുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകണി വെച്ചാൽ, നമ്മൾ നല്ല പിടിയിൽ നിന്ന് മാങ്ങാൻ കിട്ടുന്ന ചിപ്സ് ഇല്ലേ, അതേ ടേസ്റ്റിലുള്ള ചിപ്സാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അധികം വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ വീഡിയോക്ക് പോയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിതേക്ക് 3 നീന്തറായ്ക്കാണ് എടുത്തുക്കണത്. അത് നല്ലോണം തൊലിങ്ങനെ ഇതേപോലെ ഞാൻ ഈ കാട്ടണ മയ തന്നെ പൊളിച്ചെടുക്കണം കേട്ടോ. തൊലി നമ്മൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിയാണ്, മെല്ലൊന്നും ഇതിൻ്റെ മേലത്തെ തൊലി ഒന്ന് ചെത്തുള്ളൂ. പക്ഷേ ഇത് നല്ലോണം പൊളിച്ചെടുക്കണം. അതിൻ്റെ ഈ പച്ച കളറൊന്നും അതിമ കാണാൻ തന്നെ പാടില്ല, അങ്ങനെ പൊളിച്ചെടുക്കണം. അങ്ങനെ എടുക്കണ തൊലിയൊക്കെ പൊളിച്ചെടുത്തുക്കണേ. ഇനി നമുക്കിത് കട്ടില്ലാതെ അങ്ങോട്ട് അരിയണം. അപ്പോൾ ആ ഗ്രൈൻഡർമ വെച്ചങ്ങാണ്ട് അരിയാ. പക്ഷേ ഇച്ചയിലാരൊക്കെ സുഖം നമ്മളെ കജ്ജുമ വെച്ചങ്ങാണ്ട് അരി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കജ്ജുമ വെച്ചുകൊണ്ടാണ് കേട്ടോ അരിയണത്. കട്ടില്ലാതെ വേണം അരിയാൻ. അരിയലൊക്കെ കഴിഞ്ഞ് നല്ല കേക്ക് വൃത്തിയാക്കിയാണ്ട് കുറച്ച് വെള്ളം പാർന്നിട്ടിരിക്കണ്, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ പാർന്നിക്കണത്. എന്നിട്ട് കൈക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് അവിടെ 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കുകയാണ്. ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊരു അരിപ്പിക്കണ്ട് അരിച്ച് മാറ്റിയിരിക്കണേ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വാർന്ന്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാതിന് വേണ്ടിയാണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് ഓയില് പാർന്നിട്ടുക്കണേ. അതൊന്ന് ചൂടാകട്ടെ. നമ്മൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി. അപ്പോൾ അതിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അതിക്ക് ഇട്ട് കൊടുക്കണം. ഇനി നല്ലോണം നളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വായക്കതിക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് മാണ ഇട്ട് കൊടുക്കാൻ. അത് നമ്മൾ കേകി അത് വാരാൻ വെക്കുമ്പോൾ ആ ഒക്കെ ഒന്ന് ഒരുക്കൂടും. അപ്പോൾ ആ ഒന്നായിട്ട് ഇട്ടാൽ അത് അങ്ങനെ തന്നെ ആയിട്ട് വേകും. അപ്പോൾ അത് ഒരു ആ മുരുമുരുവിനെ കിട്ടൂല. അപ്പോൾ വേർതിരിച്ചിട്ട് മാണ ഇട്ട് കൊടുക്കാൻ. കേട്ടില്ല നിങ്ങൾ, ഇങ്ങനത്തെ സൗണ്ടായാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പം ഇതൊക്കെ നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിക്കണേ. കണ്ടില്ല നിങ്ങൾ, നല്ല ഉസാറായിക്കണം. അപ്പം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, എളുപ്പമാണ്. കുറച്ച് ഭയമുണ്ടെങ്കിൽ നല്ല ഉസാറായിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്ക് കുപ്പിയിലിട്ട് വെച്ചാലും ഇത് തണുക്കൊന്നുമില്ല, നല്ല ഉസാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഇനിയോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.